നമ്മൾ കൂട്ടായ്മയെ സ്നേഹിക്കണം. കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊച്ചു കൊച്ചു നഷ്ടങ്ങൾ നമ്മൾ സഹിക്കണം. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, എവിടെ നിന്നാണ് വരുന്നത്? യു കെ. ഏത് കൂട്ടായ്മയാണ്? നോർവിച്ച്. അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ഏത് പള്ളിയാണോ ആ പള്ളിയുടെ പേര് പറയും. നാട്ടിലെവിടെ? ഏത് രൂപതയാണ്? അടുത്ത ചോദ്യം, ഏത് ഇടവകയാണ്? കൂട്ടായ്മകളെ സ്നേഹിക്കണം. നമ്മളെ നമ്മളാക്കി വിട്ടതും വിശ്വാസന വിത്ത് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചതും ഇടവക സമൂഹങ്ങളാണ്. പലരും യുവദീപ്തി, മിഷൻ ലീഗ്, വോട്ടർ ബോയ്സ്, അങ്ങനെ പല രീതിയിലാണ് വളർന്ന് ഈ സ്ഥാനത്തെത്തുക. ഞാൻ ഈ പ്രസംഗമൊക്കെ പറയുമ്പം എൻ്റെ കടപ്പാട് മുഴുവൻ മിഷൻ ലീഗ് എന്ന സംഘടനയോടും അടുത്താര ബാലന്മാരുടെ സമൂഹത്തോടുമാണ്. അവിടെ നിന്നാണ് വഴിവഴിയായിട്ട് വളർന്നു വളർന്ന് വരുന്ന അവസരങ്ങൾ കിട്ടുക. അതുകൊണ്ട് പള്ളിയെ സ്നേഹിക്കണം. അതുകൊണ്ട് നാട്ടിലൊക്കെ ചെല്ലുമ്പം നിങ്ങളുടെ സ്വന്തം പള്ളിയിൽ ചെന്ന് ഏതച്ഛനാണേലും കുറച്ച് കുർബാനയിലാണുള്ള പൈസയൊക്കെ ആ അച്ഛനെ ഏൽപ്പിക്കണം. ഇടവകയോടുള്ള എൻ്റെ സഹകരണമാണ്. ഇടവകയിൽ എന്ത് കാര്യം നടക്കുമ്പോഴും എൻ്റേതായ ഭാഗഭാഗത്വവും സംഭാവനയും അതിന് ഞാൻ കൊടുത്തിരിക്കണം. അത് കൂട്ടായ്മയുടെ ഭാഗമാണ്. ഒരിക്കലും ഇടവ കൂട്ടായ്മയെ നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അച്ഛന്മാരെയും വരും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുക, അച്ഛന്മാർ വരുന്നവർക്ക് എല്ലാ കുറ്റവും കുറവുണ്ടെങ്കിലും നമ്മളങ്ങ് സ്വീകരിക്കുന്നു. അച്ഛന്മാർ കടന്നു പോകും, നമ്മളവിടെ നിൽക്കും. അല്ലേ പാട്ട്? ആകാശം മാറും, ഭൂതലവും മാറും. നാട്ടിൽ പാടുന്ന കേൾക്കാം, അച്ഛനും മാറും, കന്യാസ്ത്രീയും മാറും, ആദ്യം മുതലേ മാറാതുള്ളത് കപ്പിയാര് മാത്രം എന്ന് പറയുന്നതല്ലേ. അച്ഛനും പോവും, അന്നവരൊക്കെ പോവും, മാറാത്തത് നമ്മൾ മാത്രമേ ഉള്ളൂ ഒരു സമൂഹത്തിൽ. അപ്പോൾ നമ്മുടെ ഇടവേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകൾ കൂട്ടായ്മയെ നമ്മൾ സ്നേഹിക്കണം. അതുകൊണ്ട് അച്ഛന്മാർക്ക് എന്നാ പോരായ്മയുണ്ടെങ്കിലും നമ്മൾ പൊതുവായിട്ടൊന്നും വിമർശിക്കുകയല്ല. ഉണ്ടെങ്കിൽ നേരെ പറയും. പ്രത്യേകിച്ച് അച്ഛന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഇതാരേലും പൊടിപ്പും തൊങ്ങലും വെച്ച് അച്ഛന്മാരെ പറഞ്ഞ് കേൾപ്പിക്കും. അവർക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം. ഭാര്യയും മക്കളും ഇല്ല, ഇതൊന്നും പറഞ്ഞ് കേൾപ്പിക്കാൻ കത്തോലിക്കുക അച്ഛന്. പിന്നെ അച്ഛന് ഫ്രീ ടൈം കിട്ടുന്നപ്പോഴാണ് കുർബാനയുടെ കാഴ്ചവയ്പ്പിനാണ്. കാസയും പീലാസയും പൊക്കി പിടിക്കുമ്പം ഗായകസംഘം പാടും. അച്ഛനിങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കുമ്പം അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ തേടി വരും, എന്നാലും അവൻ അവൾ ഇതുകൂടി ചൊറിഞ്ഞ വർത്തമാനം പറഞ്ഞല്ലോ, സാരമില്ല, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, നമുക്ക് ഒട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ സഭയുടെ പാരമ്പര്യം അച്ഛന്മാരെ മക്കളെ പോലെ കാണും. ഇവിടെ പള്ളിയും അച്ഛന്മാരൊക്കെ നമ്മുടെ ആൾക്കാർ ഇല്ല, നമുക്കെടുത്ത് ചിക്കാഗോയിൽ ചേരണം. എല്ലാ പള്ളിയിലും ഫ്രീസർ നിറയെ ആൻറ്റിമാരുണ്ടെങ്കിൽ കൂടുതലും കപ്പ ഉപയോഗിച്ചതും മീൻകറിയും ചോറും ഇലയപ്പവും ഊത്തപ്പവും കുമ്പളപ്പവും ഒക്കെ ആയിട്ട് പുഴുങ്ങി വെച്ചിരിക്കുക. ലോകത്തെവിടെ ചെന്നാലും നമ്മുടെ പാരമ്പര്യത്തിനടുത്ത് അച്ഛന്മാരെ മക്കളെ പോലെ കാണും. നമുക്കുള്ളതിൻ്റെ ഓഹരി വൈദികർക്ക് കൊടുക്കും. ഓരോ അമ്മയ്ക്കും തോന്നും, എൻ്റെ മോൻ ഇങ്ങനെ അച്ഛനായിട്ട് എവിടെയും ഇരുന്നാൽ കിട്ടേണ്ടത് ഞാൻ കൊടുക്കുന്നു. ആ രീതിയിൽ അമ്മമാർ അമ്മച്ചിമാർ ചെയ്യും. മഠത്തിലെ സിസ്റ്റേഴ്സിനെയും മക്കളെ പോലെയാണ് കാണുന്നത്. അവർക്ക് നമുക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അവരുടെ അംഗസംഖ്യ നാട്ടിൽ ഒത്തിരി വലുതായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ പൂവണയ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും. അത് മേലാത്തത് കൊണ്ട് ഒരച്ഛനും രണ്ടച്ഛനും ഉള്ളൂ. അച്ഛന്മാർക്ക് കൊടുക്കുന്നു, അത് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്നു. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കട്ടപ്പനയടുത്ത് വലിയ തോവാള ഇടവകയാണ്. അപ്പം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഓഹരി എൻ്റെ അമ്മ എൻ്റെ തന്നുവിടും. കൊണ്ട കൊടുക്കടാ അച്ഛനെന്നും പറഞ്ഞ് പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. കാച്ചിക്ക പുഴുങ്ങിയത് കാന്താരി ചമ്മന്തി, കടച്ചക്ക പുഴുങ്ങിയത് തേങ്ങാപ്പീര, ചേന പുഴുങ്ങിയത് തേങ്ങാപ്പീര, മത്തി കപ്പ അളിച്ച് വെച്ചത് മത്തിക്കറി, ചക്ക കുഴച്ച് വെച്ചത് കോഴിക്കറി, ഇങ്ങനെ പലപ്പോഴും പോയിട്ടുണ്ട്. വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഒന്നാം തരം നാട്ടുകോഴിപ്പൂവനെ കല്ലുമ്പോൾ അതിൻ്റെ മർമ്മപ്രധാനമായ നുറുക്കും ചാറും എല്ലാം കൂടി ചോറ്റി പാത്രത്തിൽ, ചക്ക പുഴുങ്ങിയത് വാഴയില വാട്ടിക്കൂട്ടി മൂന്നാല് ദവി, ഈ പുഴുക്കും കറിയടി ഞാൻ പോയിട്ടുണ്ട്. കോഴിയെ കൊന്നാൽ മർമ്മപ്രധാനമായ ചങ്കും കരളും കുറവും തുടയിലും വികാരി അച്ഛന്, പാവം പിള്ളേരായ ഞങ്ങൾക്ക് തുത്തും പെടലിയും ചാറും ഇതാണ്. എന്നാലിതും കൊണ്ട് പോകും. അങ്ങനെ പോകുമ്പോൾ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ആ പോക്കല്ലേ അച്ഛനാകാനുള്ള എൻ്റെ ദൈവവിളിയുടെ ആദ്യത്തെ പ്രോത്സാഹനം. അന്ന് മുതലേ ഞാനും കണക്കൂടി ഒരു കാലത്ത് ഞാനും എവിടെയെങ്കിലും ഇരിക്കുമ്പം ഇതുപോലെ കിട്ടും എന്നൊരു പ്രതീക്ഷ അന്നേ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അച്ഛനായി 6.5 വർഷം തിരുവനന്തപുരത്തായിരുന്നു, എടവപ്പള്ളിയും കൂടെ. ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും നല്ലതുണ്ടാക്കിയാൽ അതിൻ്റെ ഓഹരി ഞാനുള്ള ആഴ്ചയിൽ എനിക്ക് കിട്ടുമായിരുന്നു. ദൈവം എനിക്കൊരു കൃപയും തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിദഗ്ധമായിട്ട് മേടിച്ചെടുക്കാനുള്ള ഒരു വലിയ കൃപ. കുർബാന കഴിയുമ്പം 10-15 പെണ്ണുങ്ങളൊക്കെ പൊരുത്തിയോട് പറയും, ഓ നിൻ്റെ എന്നിച്ച് പറയും, എൻ്റെ ഒരു അമ്മച്ചിമാരോട്, എൻ്റെ അമ്മച്ചി കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്ന് വട്ടയപ്പത്തിൻ്റെ രുചി, ജീരകൻ തേങ്ങ മധുരം കൃത്യം. അപ്പം ബാക്കി ചേരത്തിമാർ ചോദിക്കും, എന്നാടി അച്ഛനോട് കൊടുത്തത്? വട്ടയപ്പം. പിറ്റേ ആഴ്ച വട്ടയപ്പം, നീണ്ടയപ്പം, വട്ടത്തോട് വട്ടവപ്പം ആൾക്കാർ മത്സരിച്ച് കൊണ്ടുവരും.
എൻ്റെ കൂടെയുള്ള അച്ഛൻ എന്നേക്കാൾ വിരുദ്ധനാ. പത്തിരുപത് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരുത്തിയോട് പറയും, എടി ലിസിയെ, നിൻ്റെ ഇടിയപ്പത്തിൻ്റെയും കോഴിക്കറിയുടെയും രുചി ഇപ്പോഴും നാക്കിലൂടെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. അവളൊരു അച്ഛനി, ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ. ആ നീ അല്ലേ, എന്നാൽ വേറെ ആരാണ്ട, നീ കൊണ്ടുവരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. ഇതാണ് മേടിച്ചെടുക്കുന്ന രീതി. തിരുവനന്തപുരത്തെ പള്ളിയുടെ മുറ്റത്ത് അസീസി പുണ്യാളൻ്റെ ഒരു വലിയ രൂപം, പുണ്യാളൻ്റെ ഇടത്തെ കയ്യിലൊരു വയലിൻ, വലത്തെ കയ്യിൽ നീണ്ട കോൽ. ഇത്രയും നീണ്ട കോൽ എന്തിനാണ് പുണ്യാളനെ പിടിപ്പിച്ചിരിക്കുന്നത്? വെറുതെക്കാർക്ക് അറിയത്തില്ല, പക്ഷെ ഇടവക്കാർക്കറിയാം. ഇടവക്കാരോട് പറഞ്ഞിട്ടുണ്ട്, തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഒടേ തമ്പുരാനെ ഓർത്ത് തിരികെ കൊണ്ടുപോയേക്കരുത്, അത് പുണ്യാളൻ്റെ കോലയിൽ ഞാത്തിയിട്ട് പോകണം. ഇതാണ് നിർദ്ദേശം. ഞങ്ങൾ ധ്യാനപ്രസംഗം രാത്രി 10:00-11:00 വരുമ്പം പള്ളിയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ലെങ്കിൽ പോലും പുണ്യാളൻ്റെ കോലേ വല്ലതും ഞാന്ന് കിടപ്പുണ്ടോ, ടോർച്ച് അടിച്ച് നോക്കും, എന്തെങ്കിലും കാണും. ഒരു ദിവസം വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ, രാത്രി 10:00 വന്നു, അച്ഛൻ ടോർച്ച് നീട്ടിയടിച്ചപ്പം ഒരു നീണ്ട നീല പ്ലാസ്റ്റിക് വീട് കോലയിൽ ഞാന്ന് കിടക്കുന്നു. അച്ഛനടുത്ത് കുശാലയെ കുശാല, ഇന്നത്തെ വകുപ്പ് ഒത്തു. പ്രതീക്ഷയുടെ കൂടിറക്കി താരയുടെ നെല്ലിയുടെ തലയിൽ വെച്ചു, അതിലേക്ക് ടോർച്ചടിച്ചു. അപ്പോൾ മ്യാവു മ്യാവു, രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ ആരോ തൂക്കിയിട്ട് പോയതാണ്. രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വൈദികരെയൊക്കെ മക്കളെ പോലെ കാണുന്ന ഒരു കാഴ്ചപ്പാട് കുടുംബാംഗത്തെ പോലെ കാണുന്നു കൂട്ടായ്മയുടെ ഭാഗം. അതോടൊപ്പം തന്നെ ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കണം, വളർത്തണം, അതും ഒരു ഭാഗമാണ്. ഇപ്പം നിങ്ങളുടെ വൈദിക വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ സഹായിക്കുമ്പോഴും കൂട്ടായ്മയെ വളർത്തുന്നു, നിങ്ങളുടെ മക്കളെ അതിലേക്ക് പ്രേരിപ്പിക്കുമ്പോഴും കൂട്ടായ്മയെ വളർത്തുന്നു. പലരും പറയുമോ, യു കെയിൽ എല്ലാ സമൃദ്ധിയോടടുത്ത്, യു എസ് എയിൽ എല്ലാ പ്രോസ്പെരിറ്റിയോടടുത്ത് ബോൺ ആൻഡ് ബോട്ടപ്പായ ഞങ്ങളുടെ മക്കൾ പോവുമോ? പോകുമെന്നല്ലേ യു കെയുടെ ചരിത്രം തെളിയിച്ചത്. ഇപ്പം ബർമിംഗ്ഹാമിൽ നിന്ന്, മഞ്ചസ്റ്റർ ഭാഗത്തു നിന്ന് 3 പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി തന്നെ വന്നവരുണ്ട്, ഇംഗ്ലീഷ് സഭയെ ചേർന്നവരുണ്ട്. ഇപ്പം 3 പേര് ചിക്കാഗോയിൽ ചേർന്ന് പഠിക്കുന്നു. അമേരിക്കയിൽ ബോണാൻപോട്ടപ്പായ 5 പേര് അമേരിക്കയിലെ ചിക്കാഗോ രൂപതയ്ക്ക് വേണ്ടി പഠിക്കുന്നു. എല്ലാ സമൃദ്ധിയുടെയും നടുവിലാണ്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ദൈവവിളിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിനിസോട്ടായി ധ്യാനിപ്പിക്കാൻ ചെന്നു, 16 പുത്തൻ കുർബാനയാണ് മിനിയാപോളിസ് രൂപതയ്ക്ക് അമേരിക്കയിൽ. എല്ലാം വെള്ളക്കാരാണ്, വൈറ്റ്. ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തോളുക, ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാകുന്ന അച്ഛന്മാരെക്കുറിച്ച് അമേരിക്കയിലാണ്, ചീത്തയായ പല കാര്യങ്ങളും. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവവിളി ആ അമേരിക്കയിലാണ്, ഏറ്റവും കൂടുതൽ പട്ടവും അമേരിക്കയിലാണ്. ഇതാണ് ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയുക. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ഈ വർഷം ന്യൂയോർക്ക് പ്രോവിൻസിൽ തന്നെ 5 കപ്പുചിനച്ഛന്മാരുണ്ട്, പട്ടം സ്വീകരിക്കുന്ന 5 പേര്. ഇപ്പോൾ ദൈവം വളർത്തുന്ന സഭയെ കുർബാന കേന്ദ്രീകൃതമായ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ട്, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മാനുഷികമായിട്ടുണ്ട്, ഇനി തമ്പുരാൻ സഭയെ കരുതുന്നു, സഭയെ കരുതി പോരുന്നു. ദൈവവിളികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതും കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മുടെ ആ ചിന്തയും കാഴ്ചപ്പാടുമൊക്കെ കൂട്ടായ്മയിൽ നമ്മൾ വളർത്തിയെടുക്കുക. ചിലപ്പോൾ ഞാൻ ഒരു വീട്ടിൽ ചെന്ന് ഒരു കൊച്ചു ചെറുക്കം പറഞ്ഞു, +2 പഠിക്കുന്നവൻ, അച്ഛൻ അപ്പനോട് പറയാവോ എനിക്കും അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി ധ്യാനിപ്പിച്ച് നടക്കാൻ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതേ, മോനിങ്ങനെ ഒരാഗ്രഹമുണ്ട് കേട്ടോ, +2 അവനെ വിട്ടേക്കാവോ ഉടനെ. അപ്പൻ, എൻ്റെ അച്ഛ ചങ്കക്കൊള്ളുന്ന വർത്തമാനം പറയല്ലേ, അവനെ ഡോക്ടറാക്കാൻ വേണ്ടി ഞാൻ വളർത്തിക്കൊണ്ട് വരുവാണ്. പറയല്ലേ, ഈ കോഴിപ്പൂവനെ ഈസ്റ്ററിന് കൊല്ലാനായിട്ട് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളവർ, അവനെ ഡോക്ടറാക്കാൻ വളർത്തിക്കൊണ്ട് വരിക. രണ്ടാമത്തവനോ, അവനും വീട് നോക്കാൻ വേണം. മൂന്നാമത്തേത് പൊട്ടനാ, അവനെ അച്ഛൻ കൊണ്ടുപോകാൻ പറ്റും, കപ്പിച്ചസഭയ്ക്ക് പറ്റിയ ആളാണ്. പല ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ദൈവവിളിയെ പറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ചിലരുടെ ഓർമ്മ അച്ഛനാകാൻ പോകുന്നത് തിന്നാനും സൂക്ഷിക്കാനും ഉറങ്ങാനും പോവുക. ചിലർ രാവിലെ 9:00 എന്നെ ഫോൺ വിളിക്കും, പുത്തമ്പരി അച്ഛനാണോ? അതെ. ഉറങ്ങുമ്പോൾ പറ്റോ? ആണോ? അല്ലയോ. പിന്നെ 9:00 ഉറങ്ങാൻ, ഞാൻ കുംഭകർണൻ്റെ അനിയനാണോ? ഈ ചോദ്യങ്ങളുണ്ട്. അച്ഛൻ ഉറങ്ങുമോ മറ്റോ ആണോ? പല ചോദ്യങ്ങളാണ് ഇങ്ങനെ. ഒരു മനുഷ്യൻ വരച്ച, എനിക്ക് 3 ആമകൾ, മിടുക്കർ 3 പേർ. അവർ 3 പേരും 3 വയസ്സായപ്പം മുതൽ, പിന്നീട് ആരായിത്തീരും എന്നതിൻ്റെ സൂചന കാണിച്ചു തുടങ്ങി. മൂത്തവന് 3 വയസ്സായപ്പം മുതൽ പല്ലി, അരണ, പാറ്റ, ഓന്ത്, ഞണ്ട, തവള എല്ലാത്തിനെയും തല്ലിക്കൊന്ന് കൈയും കാലും വലിച്ചു കയറി ചങ്കും മത്തങ്ങായും മേശപ്പുറത്തെടുത്ത് വെക്കുമായിരുന്നു. അവനിന്ന് പ്രശസ്തനായ ഡോക്ടറാണ്. രണ്ടാമത്തവൻ്റെ കാലം നിലത്തുറച്ച കാലം മുതൽ സ്ക്രൂ ഡ്രൈവറോട് വരയുടെ സാക്ഷാ പൂട്ട് കൊളുത്തേ വ്യാഗ്രി കുത്തിപ്പറിക്കും. അവനിന്ന് പ്രശസ്തനായ എൻജിനീയറാണ്. മൂന്നാമത്തവൻ 3 വയസ്സായപ്പം മുതൽ മുടിഞ്ഞ തീറ്റ, ഒടുക്കത്തെ ഉറക്കം. അവന് നടത്ത ഫൊറോനാപ്പള്ളി വികാരി അച്ഛന്ന് മലയുടെ ഓർമ്മ. അച്ഛനാകാൻ പോകുന്നു പറഞ്ഞാൽ തിന്നാനും സൂക്ഷിക്കാനും മേടിക്കാനും പോവുക. അപ്പം പൗരോഹിത്യത്തിൻ്റെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ദൈവവിളിയുടെ നല്ല വശങ്ങൾ. ഇതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ മറ്റൊരു ഭാഗമാണ്, നമുക്കിടയിലെ ആൾക്കാരെ നമ്മൾ സഹായിക്കണം. ഉദാഹരണത്തിന്, കത്തോലിക്കർ കത്തോലിക്കരെ വേണം സഹായിക്കാൻ. ഇത് വർഗീയത പറയുന്നതല്ല, അതാണ് കടപ്പാട്. ഒരേ ആൾക്കാരെയും ഒരേ തിരിശരീരത്വം പങ്കുവെക്കുന്നവരാണ്
മോറൽ ഒബ്ലിഗേഷൻ. അത് കഴിഞ്ഞ് കത്തോലിക്കലല്ലാത്ത ക്രൈസ്തവരോടുള്ളൂ, അത് കഴിഞ്ഞേ ഉള്ളൂ അക്രൈസ്തവരോട്. നിങ്ങളുടെ നാട്ടിലെ വീടിൻ്റെ വാതുക്കൽ ഒരു മുസൽമാനോ ഹിന്ദുവോ ബുദ്ധിമുട്ടിയാൽ അവനെ സഹായിക്കുന്നില്ല, തീർച്ചയായിട്ടും സഹായിക്കണം. പക്ഷെ മുൻഗണനാക്രമം പോകേണ്ടത് കത്തോലിക്കർ, ദുർബലരായ പാവപ്പെട്ട കത്തോലിക്കരെ ആദ്യം സഹായിക്കണം. കാരണം മുസ്ലിം അവരുടെ ആൾക്കാരെ നോക്കിക്കോളും. വെള്ളാപ്പള്ളിക്ക് മൈക്രോ ഫൈനാൻസിനോട് ഈഴവരെ സപ്പോർട്ട് ചെയ്യാൻ, എൻ എസ് എസിന് നായർമാരുടെ കരയോഗം കൊണ്ടു നോക്കാൻ, നമുക്ക് പള്ളിക്ക് ഒരു പൊതുയോഗം ഉണ്ടെന്നല്ലാതെ നമുക്ക് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടേതായ സഹായം മറ്റുള്ള ആൾക്കാർക്ക്, നമ്മുടെ ആൾക്കാർക്ക് ചെയ്യാൻ നമ്മൾ മടിക്കരുത്. എത്ര ചെയ്യുന്നു എന്നല്ല, ചെയ്യുന്ന മനസ്സാണ് പ്രധാനപ്പെട്ടത്. ചെയ്യുന്ന മനസ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി 10:42, ചെറിയവലൊരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് അത് ചെയ്തത്, നിങ്ങൾ എനിക്ക് തന്നെയാണ് അത് ചെയ്തത്. ഇതാണ് തമ്പുരാൻ്റെ വാക്ക്. അപ്പം നമുക്കൊരു മനസ്സ് വേണം, ഒരു കൊച്ചു കൊച്ചു കാര്യം ചെയ്യാനുള്ള മനസ്സ്, എത്ര ചെയ്തു എന്നല്ല ചെയ്യുന്ന മനസ്സ്. ഞാൻ ആദ്യമായിട്ട് കപ്പുച്ചി സഭയിൽ ലോക ധരിച്ചത് 1985 May 15 ലോക ധരിച്ച് എനിക്ക് പോരുമ്പോൾ മാറ്റുപുഴ വെച്ചാണ്. വാഴക്കുളം തൊടുപുഴ പാല, ഈരാറ്റുപുഴ വാഗമൺ, ഏലപ്പാറ വഴി കട്ടപ്പനയ്ക്ക് പോകണം, ഒന്ന് വളഞ്ഞു പോകണം. പോരുമ്പോൾ ഞാൻ ഒരുപാട് നോട്ട് മാറി 10 പൈസയുടെ 10 ചില്ലറത്തുട്ടുകൾ വലതുവശത്തുള്ള പോക്കറ്റിലിട്ടു. അന്ന് 10 പൈസ ധർമ്മക്കാർക്ക് കൊടുക്കുന്ന കാലം, 10 പൈസയ്ക്ക് വിലയുള്ള കാലം. ഇന്ന് 10 പൈസയില്ല. ഇതെങ്ങാനും ധർമ്മക്കാരനെ കാണിച്ചാൽ അവൻ 10 രൂപ നമുക്ക് തിരിച്ചു തരും എന്ന രീതിയാകെ മാറാൻ തുടങ്ങി. അപ്പം ഞാൻ വണ്ടിയെ കയറുമ്പോൾ ധർമ്മക്കാർ ഈ അച്ഛന്മാരെയും സിറ്റുവേഷനെ കണ്ടാൽ വെറുതെ പോകില്ല, ചതർമ്മം ധർമ്മം ധർമ്മം പൈസ കൊടുക്കുന്നവരെ ഇങ്ങനെ കിലുക്കിക്കൊണ്ട് നിൽക്കും. അപ്പം ഞാൻ ഇങ്ങനെ അത് ആൾക്കാരൊന്നും കൊടുത്തില്ലെങ്കിലും കത്തനാൽ എന്നാ കൊടുത്തു എത്തിക്കുത്തി വലിഞ്ഞു നോക്കും. അതുകൊണ്ട് 10 പൈസയുടെ 10 ചില്ലറത്തുട്ടുകൾ വലതുവശമുള്ള പോക്കറ്റിലിട്ടു. ഭേദപടതികാർ മേടിച്ചിരുന്ന പൈനാപ്പിൾ ടേസ്റ്റുള്ള മുട്ടായിയുടെ കഴിച്ചതിൻ്റെ ബാക്കി വന്ന 2 എണ്ണം ഇടതുവശത്തെ പോക്കറ്റിലിട്ടു. 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും ഓരോ പോക്കറ്റ് നെഞ്ചത്തുള്ള പോക്കറ്റിലിട്ടു. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പോക്കറ്റുള്ള സഭക്കാർ ഞങ്ങൾ കപ്പുചിനച്ചന്മാരാണ്. ഞങ്ങളുടെ ദേഹം മുഴുവൻ പോക്കറ്റാണ്, വലതുവശത്ത് പോക്കറ്റ്, ഇടതുവശത്ത് പോക്കറ്റ്, വയറെ പോക്കറ്റ്, ഇതിനകത്ത് 3 പോക്കറ്റ്, പുറകിൽ എയർബാഗ് പോലെ വിശാലമായ മുഴുത്ത പോക്കറ്റ്. കാരണം സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് ആരെന്നാ എവിടെ നിന്നാലും മേടിച്ചുകൊണ്ട് പോരണം എന്നും പറഞ്ഞ് ഒരുപാട് പേര് ഇതുകൊണ്ട് കുപ്പായം തയ്ച്ച് ലോകം മുഴുവൻ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഞാൻ ഒരു ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗം പറഞ്ഞു. പ്രസംഗം പറഞ്ഞു കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞത് ഒരു പോക്കറ്റടിക്കാരനാണ്. അയാൾ പറഞ്ഞു, പലരുടെയും പോക്കറ്റടിച്ചിട്ടുണ്ട്, മെത്രാമ്മയുടെ പോക്കറ്റ് വരെ ഞാൻ ചെത്തിപ്പറിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ തൊടാത്തത് കപ്പൂച്ചൻ വൈദികരെയാണ്. കാരണം അവരെ പേടിച്ചിട്ടില്ല, അവരുടെ കാശ് എവിടാ വെച്ചിരിക്കുന്നതെന്ന് ഒടേ തമ്പുരാൻ പോലും അറിയത്തില്ല, അവിടെ തൊടാനായിട്ട് പോയിട്ടില്ല. ഞാൻ പാലാ സ്റ്റാൻഡിൽ വന്നപ്പോൾ എൻ്റെ കയ്യിലെ ചില്ലറ പൈസ മുഴുവൻ തീർന്നുപോയി. അപ്പോൾ ഈ രാജ്യമേലുകൾ PTMS ബസ്സിനകത്ത് ഞാൻ ഇരിക്കുന്നു. മഴ തൂളുന്ന സമയമാണ്, മെയ് മാസം. ഒരു ഭിക്ഷക്കാരൻ ഇടത് കൈ ശോഷിച്ച ആൾ വലത് കൈയിൽ ചളുങ്ങിയ ചട്ടിയായിട്ട് ബസ്സിനകത്ത് കയറി വന്നു. മുമ്പിലൂടെ നടന്നു, ധർമ്മം ധർമ്മം. അല്പം കഴിഞ്ഞ് എന്നെ കണ്ടു, എരച്ചു വിട്ട് എൻ്റെ അടുക്കിലേക്ക് വന്നു. അച്ഛാ ധർമ്മം ധർമ്മം ധർമ്മം. ഞാനാകെ വേർക്കാൻ തുടങ്ങി, ചില്ലറ പൈസ കയ്യിലില്ല, ആൾക്കാരനെ നോക്കാനും തുടങ്ങി. ധർമ്മക്കാരൻ്റെ പാത്രത്തിൽ 5 രൂപയുടെ നോട്ടിട്ടിട്ട് 4 രൂപ 90 പൈസ വിറക്കി എടുക്കുന്നത് അതിനേക്കാൾ ധർമ്മത്തരം. ആൾക്കാർ ഉണ്ടാകേണ്ട കള്ളക്കത്തനാർ 5 ഇട്ട് 4 പൊക്കിക്കൊണ്ട് പോകുന്നു. ഇനി 5 രൂപ കൊടുത്തിട്ട് എന്നാൽ സുപ്പിലച്ചൻ ചെവിക്ക് പിടിക്കും, ആളാമ്പ്രതി ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ ആശ്രമം പൂട്ടേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ ചിരിച്ചോളൂ ചേട്ടാ, ചില്ലറ പൈസ തീർന്നുപോയി, 2 മുട്ടായിയുണ്ട്. അയാൾ സഹതാപത്തോടെ ചളുങ്ങി ചാട്ടി എൻ്റെ നേരെ നീട്ടി. ആ പാത്രത്തിലേക്ക് ഞാൻ 2 മുട്ടായി ഇട്ട് കൊടുത്തു. ആൾക്കാർ കുരുങ്ങിച്ചിരിച്ചു, ഇയാൾ എന്നെ നോക്കി ഊറിച്ചിരിച്ചു. വണ്ടി സാവധാനം നീങ്ങുമ്പോൾ ഈ മനുഷ്യൻ മുട്ടായി പാത്രത്തിൽ കിലുക്കിക്കൊണ്ട് എന്നെ നോക്കി ദുഃഖത്തോടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുക. അയാളുടെ ചിരിയും നോട്ടം കാണുമ്പോൾ ഉറപ്പാണ്. അയാളുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ പറയുന്ന പോലെ, ദൈവമായ കർത്താവ്, എന്നെക്കാളിലും വലിയ ധർമ്മക്കാരൻ ഈ വണ്ടിക്കകത്തുണ്ടല്ലോ എന്ന രീതിയിലാണ് ആ ഭിക്ഷക്കാരൻ്റെ വക. പിന്നെ പലപ്പോഴും പാലാ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ യാചകനെ കണ്ടിട്ടുണ്ട്. ജീവൻ പോയാൽ എൻ്റെ അടുക്ക വരികയില്ല, ദൂരക്കൂടെ മാറി മാറി പോകത്തേ ഉള്ളൂ. ചിരിച്ച് വിളിച്ചുകൊണ്ട് കൊടുത്തോ സന്തോഷത്തോടെ സ്വീകരിക്കും. എത്ര ചെയ്യുന്നു എന്നല്ല, ഒരു സ്നേഹത്തിൻ്റെ തുടക്കമായി ഒരു 2 മുട്ടായി ഇട്ട് കൊടുത്തന്ന് മുതൽ നമ്മളും കൊച്ചു കൊച്ചു നന്മ ആർക്കെങ്കിലുമൊക്കെ ചെയ്യണം. വലുത് കഴിഞ്ഞ് ഇടതുകി അറിയാതെ ഒതുക്കത്തിൽ ചെയ്യണം. ഇതൊക്കെ കൂട്ടായ്മയുടെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഒരേ ആൾക്കാരെയും തിരിശരീരത്വം പങ്കുവെക്കുന്ന പാവങ്ങളെ കൂടുതൽ സഹായിക്കണം, അതും കൂട്ടായ്മയുടെ ഭാഗം. ഈ 4 തൂണുകളിൽ ഭേരിവാകിയ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു.